கோலேயாகுவான் இயேசுவின் வாக்கு காக்குவான் இயேசுவே நோக்கி ஜீவிப்பான் ஜீவாய காம்சிக்கும்னு ஞான் இயேசுவே நோக்கி ஜீவிப்பான் ஜீவாய காம்சிக்கும்னு ஞான் ഉറപ്പിക്ക എന്നെ എന്നാഥ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ കർത്തനയാലെപ്പോഴും ഞാൻ ത്യാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത ഉറപ്പിക്കെന്നെ എന്നാഥ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ വാഗ്ദത്തമാം നിക്ഷേപം ഞാൻ ആകെ എൻ സ്വന്തമാക്കുവാൻ പൂർണപ്രകാശം രക്ഷക പൂർണ വിശ്വാസത്തെയും പൂർണപ്രകാശം രക്ഷക പൂർണ വിശ്വാസത്തെയും ഉറപ്പിക്കെന്നെ എന്നാഥ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ തീരുത്വത്താലേകാരും തീരപ്പിന്മാറി ഖേദിക്കും ധീരത നൽകുക യേശുവേ ധീരനാം സാക്ഷിയാക്കുകേ ധീരത നൽകുക യേശുവേ ധീരനാം സാക്ഷിയാക്കുകേ ഉറപ്പിക്കെന്നെ എന്നാഥ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ യിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തി അരുൾഗാനാഥനെ ഭക്തിയിൽ പൂർണനാക്കുകേ ശക്തി അരുൾഗാനാഥനെ ഭക്തിയിൽ പൂർണനാക്കുകേ ഉറപ്പിക്കെന്നെ എന്നാഥ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ യേശുവിൻ കൂടെ താഴുവാൻ യേശുവിൻ കൂടെ വാഴുവാൻ യേശുവിൽ നിത്യം ചേരുവാൻ ജീവായെ കാംക്ഷിക്കുന്നു ഞാൻ യേശുവിൽ നിത്യം ചേരുവാൻ ജീവായെ കാംക്ഷിക്കുന്നു ഞാൻ ഉറപ്പിക്കെന്നെ എന്നാഥ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തീക്ഷണലെന്ന ഈ പ്രോഗ്രാം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേർഡ് ടു വേർഡ് ചാനലിലൂടെ ഇത് നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ വാഹനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എത്തുമ്പോൾ ഇതിലൂടെ ഒരു പുതിയ ശക്തി പ്രാപിച്ച്, പുതിയ കൃപ പ്രാപിച്ച് നിങ്ങളും നിങ്ങളുടെ ഭവനങ്ങളും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളും അനുഗ്രഹിക്കപ്പെടണം. ആ ഒരു ലക്ഷ്യത്തോടുകൂടി അണയുവാനൊരുങ്ങുന്ന ചാരത്തെ കത്തിക്കുന്ന തീക്കനലിനെ പോലെ, തീരാത്ത കനിവിൻ്റെ കലനിലെ കൊടുക്കുന്നത് പോലെ ഈ ശുശ്രൂഷകളായിത്തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, പാപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നിൽക്കുന്ന മനുഷ്യന് ലഭിക്കുന്നതായിട്ടുള്ള ദൈവശക്തി റോമാലേഖനം 8-ാം അധ്യായത്തിൽ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവുദാനം നമ്മുടെ ആത്മാവോടുകൂടി സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിൽ അവകാശികളാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. റോമാലേഖനം 8-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഫ്രീ ഫ്രം ഇൻവെല്ലിംഗ് സിൻ എന്ന പാപത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച് ഫ്രീ ആകുമ്പോൾ ലഭിക്കുന്ന വലിയ സന്തോഷവും അതിൻ്റെ അനന്തര ഫലവുമാണ് അവിടെ വിവരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ദൈവം കഷ്ടമനുഭവിച്ച് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതുപോലെ നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ, ആയിരിക്കുന്ന ദിനങ്ങളിൽ, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. എങ്ങനെയാണ് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കുന്നത്? ദൈവത്തോടുള്ള കഷ്ടം അനുഭവിക്കുമ്പോഴാണ് പാപത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കാൻ സാധിക്കുന്നത്. ആ കഷ്ടമെന്ന് പറയുന്നത് അവിടെയാണ് അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവകാശികളാണ് മക്കളെങ്കിൽ അവകാശികളാണ്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. അവകാശവും കൂട്ടവകാശവും ഉണ്ട്. എൻ്റെ പിതാവിൻ്റെ സ്വത്തിന് ഞാൻ അവകാശിയാണ്. അതിന് എൻ്റെ പിതാവ് എനിക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ അവകാശിയാണ്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്താൽ മാത്രമേ പിതാവ് എനിക്ക് എഴുതി തരികയുള്ളൂ. അല്ലെങ്കിൽ പിതാവ് എനിക്ക് എഴുതി തരിയില്ല, എനിക്ക് തരിയില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ ദൈവത്തിൻ്റെ അവകാശം തരുന്നത്. ദൈവത്തിൻ്റെ അവകാശമെന്ന് പറയുന്നത് ആ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കുന്ന അവകാശമാണ്. അതിന് ദൈവത്തോടുകൂടി കഷ്ടം സഹിക്കണം. ദൈവം ഈ ഭൂമിയിൽ കഷ്ടം സഹിക്കാൻ വന്നതല്ല. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് സന്തോഷിക്കാൻ വന്നതല്ല. പാപികളെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ വന്ന 3.5 വർഷക്കാലം മനുഷ്യനായി പിറന്ന് 33.5 വർഷം ജീവിച്ച് 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തത് കർത്താവ് മറ്റെൻജോയ്മെൻ്റൊന്നും അല്ലായിരുന്നു. എന്നാൽ കർത്താവ് പരിപൂർണ സന്തോഷവാനായിരുന്നു, എപ്പോഴും സന്തോഷവാനായിരുന്നു. ആ സന്തോഷത്തിൻ്റെ അലയടികൾ, യേശു കർത്താവ് ചിരിക്കുന്ന ഫോട്ടോ എങ്ങും മൈക്കിളാഞ്ചലോ വരച്ചിട്ടില്ല, ആരും ഡിസൈൻ ചെയ്തിട്ടില്ല. യേശു എപ്പോഴും ഒരു പാഷനോടുകൂടിയിരിക്കുന്ന, ആത്മഭാരത്തോടുകൂടിയിരിക്കുന്ന എന്നോടും നിങ്ങളോടും ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകളോടും കണ്ട്, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികളെയും കണ്ട് ആത്മഭാരത്തോടുകൂടിയിരിക്കുകയാണ്. ദുഃഖിതർക്കും പീഡിതർക്കും ആരുമില്ലാത്തവർക്കും പാപികൾക്കും വേണ്ടിയാണ് യേശുവിൻ്റെ ആ പ്രയാണം. ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് പറഞ്ഞ് വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും വരുമ്പോൾ ഞാനും നിങ്ങളും അപ്രകാരം ആ റിപ്പൻ്റൻസ് മനോഭാവത്തോടുകൂടി വന്നാൽ, ആ റിപ്പൻ്റൻസ് അനുതാപഹൃദയത്തോടുകൂടി വന്നാൽ ദൈവം നമ്മളെ സ്വീകരിച്ച് നമ്മളുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകുമ്പോൾ, നമ്മൾ അവകാശികളായിത്തീരുമ്പോൾ, അവനോടുകൂടെ കഷ്ടം സഹിക്കുമ്പോൾ അവൻ അവകാശികളായിത്തീരുന്നത് പോലെ തന്നെ 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഫ്രം സഫറിങ് ടു ഗ്ലോറി, കഷ്ടം സഹിക്കുമ്പോൾ, പാപത്തിനെതിരായി കഷ്ടം സഹിക്കുമ്പോൾ മരണത്തിന് പകരം ജീവൻ നമുക്ക് നൽകുന്നത് പോലെ കഷ്ടത്തിൽ നിന്നും മഹത്വത്തിലേക്ക്
പ്രവേശിക്കുന്ന അവസരമാണ് അവസ്ഥയാണ് 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദുരിതത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിൽ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനിയും പ്രത്യാശിക്കുന്നതെന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ക്ഷമയോടെ കാത്തിരിക്കുന്ന നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. എനിക്കൊരു തേജസ്കരണമുണ്ട്. ഈ ഭൂമിയിൽ എനിക്ക് കഷ്ടപ്പാടുണ്ട്. എനിക്ക് വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പട്ടിണിയുണ്ട്, പരിവട്ടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, പ്രഷറുകളുണ്ട്, പല കാര്യങ്ങളുണ്ട്, സകല വശത്തു നിന്നുമുള്ള ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ട്. എന്നാൽ വരുവാനുള്ള തേജസ് ഉണ്ടല്ലോ, ആ തേജസ്കരണമുണ്ടല്ലോ. അതോർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഈ ലോകത്തിലെ കഷ്ടങ്ങളുടെ മധ്യത്തിൽ ഒരു ദൈവവൈതലായി പാപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ജീവിക്കുമ്പോൾ, പാപത്തെ മറുത്ത് ജീവിക്കുമ്പോൾ, പാപത്തിനടിമപ്പെടാതെ വണ്ണം ജീവിക്കുമ്പോൾ, അപാപത്തിനടിമപ്പെടാതെ വണ്ണം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പാപത്തിനടിമപ്പെടാതെ വണ്ണം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും വസിക്കുമ്പോൾ, ആ ദൈവകൃപയുടെ തണലിൽ, ആ ദൈവശക്തിയുടെ തണലിൽ എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്ന ഒരു ഊർജമുണ്ട്. എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്ന ഒരു ശക്തിയുണ്ട്. എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്ന ഒരു കൃപയുണ്ട്. ആ കൃപ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കണം. ആ കൃപയുടെ അനുഭവം പ്രാപിച്ചെടുക്കുവാൻ സാധിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഓർപ്പിക്കുവാനുള്ളത്, നമ്മൾക്ക് ഈ ശക്തി ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ഒരു ഗ്ലോറിയിലേക്ക് കടത്തപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. വരുവാനുള്ള കാണുന്ന പ്രത്യാശയല്ല, നാളെ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രത്യാശ, ഒരു പ്രത്യാശയാണ് അല്ലേ? നാളെ എനിക്ക് ഇന്നത് സംഭവിക്കും, അതൊരു പ്രത്യാശയാണ്, ഒരു സന്തോഷമാണ്. എനിക്കിഷ്ടമുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു പ്രത്യാശ, ഒരു സന്തോഷമാണ്. എന്നാൽ കാണാത്ത ഒരു കാര്യമുണ്ട് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. കാണാത്ത ഒരു കാര്യം, ഞാൻ എൻ്റെ യേശു ക്രിസ്തുവിനോടുകൂടെ യുഗായുഗമായി വാഴുമെന്നുള്ള കാണാത്തതായ ഒരു പ്രത്യാശ. ഈറ്റുനോവോടെ ഞരങ്ങിക്കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, സർവ സൃഷ്ടിയും ഇന്ന് ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് അറിയുന്നല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിനെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് അങ്ങനെ തന്നെ ഞരങ്ങുകയാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഞരങ്ങുകയാണ്. മനുഷ്യൻ വിഷമിക്കുകയാണ്, ഞെരുങ്ങുകയാണ്, ഞെരിക്കുകയാണ്. അങ്ങനെയൊരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് അപ്രകാരമുള്ള ഒരു ലോകത്തിലാണ്. അപ്രകാരമുള്ള ഒരു ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ദൈവികമായിട്ടുള്ള ദർശനവും ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാട് ലഭിക്കുമ്പോൾ, ആ ദൈവശക്തി ലഭിക്കുമ്പോൾ ഒരു വലിയ പ്രത്യാശയുണ്ട്. ഒരു എസ്കറ്റോളജിക്കൽ ഹോപ്പ്, ഒരു പ്രത്യാശ. അത് മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഒരു വലിയ പ്രത്യാശ. അത് ദൈവികമായി സൗജന്യമായി ലഭിക്കുന്നത്. അതിന് പണം കൊടുക്കേണ്ട, പ്രത്യേക പദവികളൊന്നും വേണ്ട. ആർക്കും ഈ പ്രത്യാശയെ കാംക്ഷിച്ചിരിക്കുന്ന, ഈ വചനം കേൾക്കുന്ന ആർക്കും, ഈ വചനം കേൾക്കാത്തവർക്കും ഈ പ്രത്യാശയോടിരുന്നാൽ അവർക്ക് അനന്തമായ പ്രത്യാശ ഉറപ്പാണ്. ആ ഹോപ്പ് ഉറപ്പാണ്, ആ പ്രത്യാശ ഉറപ്പാണ്. ഇന്ത്യയുടെ വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് കൊല്ലമാണെന്ന് പറയുമ്പോൾ, കൊല്ലം ഡിസ്ട്രിക്റ്റാണെന്ന് പറയുമ്പോൾ ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിയുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണെന്ന് പറയുമ്പോൾ ഞാൻ വിഷമിക്കുന്നു, എൻ്റെ മനസ്സ് വിഷമിക്കുന്നു. ഞാനവിടെ ഒരു ശുശ്രൂഷകനാണ്.
കൊല്ലം ഡിസ്ട്രിക്റ്റിൽ അങ്ങോളം ഇങ്ങോളം ഓടുന്ന, കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിലും വിശുദ്ധ ദേവാലയങ്ങളുള്ള ഒരു സഭയുടെ ബിഷപ്പാണ് ഞാൻ. എന്നാലാവുന്നത് എന്ത് ചെയ്യാമെന്നുള്ള പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ്, വരുവാനുള്ള പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ് ആളുകളതിൻ്റെ പുറകെ പോകുന്നത്. ആ പ്രത്യാശ കൊടുക്കുവാൻ എങ്ങനെ സാധിക്കും? ഈ ദൈവത്തിൻ്റെ വചനത്തിനാണ് പ്രത്യാശ കൊടുക്കാൻ സാധിക്കുന്നത്. നിരാശ കൊണ്ടാണ് ഒരുവൻ മദ്യപിക്കുന്നത്, സന്തോഷത്തിന് വേണ്ടിയാണ് ഒരുവൻ മദ്യപിക്കുന്നത്, നിരാശയിലാണ് ഒരുവൻ ആത്മഹത്യ ചെയ്യുന്നത്. അവൻ്റെ കുഴപ്പമല്ല, ഒരു സെക്കൻഡ് അവനെ അതിൽ നിന്ന് മാറ്റിയാൽ മതി. ഏതെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് ഒരു പ്രത്യാശ കൊടുക്കാൻ ആ ഒരു സെക്കൻഡ് അവനെ ഒന്ന് മാറ്റിയാൽ മതി, അല്ലെങ്കിൽ അവളെ മാറ്റിയാൽ മതി. ഒരു പ്രത്യാശയുണ്ട, കുഞ്ഞേ ഇത് അരുത്, ഇത് പാപമാണ്, നീ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ആ ഒരു സെക്കൻഡിന് വേണ്ടി ഒരു വ്യക്തി പോലും ദൈവത്തിൽ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടപ്പെട്ടവനാണ്, വിലപ്പെട്ടവനാണ്. അവൻ അപ്രകാരം ആത്മഹത്യ ചെയ്യാൻ പാടില്ല, ഒരുവനൊരുവനെ കൊല്ലുവാൻ പാടില്ല. നീ കുല ചെയ്യരുതെന്ന് പറയുന്നത് കൽപ്പന ലംഘനമാണ്, കുല ചെയ്യുന്നത് കൽപ്പന ലംഘനമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, ആ പ്രത്യാശയോടെ നമ്മൾ നിൽക്കുമ്പോൾ, അതിൻ്റെ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, അവനതിനെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്ന, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സൗരവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുവിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ആത്മാവിൻ്റെ ഞരക്കങ്ങളാൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവശക്തി പ്രാപിക്കണം. അവിടെയാണ് ആത്മാവ് തന്നെ ഉച്ചരിക്കാൻ കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. നമുക്കറിയത്തില്ല പ്രാർത്ഥിക്കാൻ. നമ്മുടെ പ്രാർത്ഥന എന്നാ? നമ്മുടെ കാര്യം മുഴുവൻ, നമ്മുടെ പിള്ളേരുടെ കാര്യം മുഴുവൻ, അല്ലെ? നമുക്കിഷ്ടമുള്ളവരുടെ കാര്യം മാത്രം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ്? ലോകത്തിലെ സകല ആത്മാക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ആ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എന്നെയും നിങ്ങളെയും ദൈവം മുൻ നിയമിച്ചിട്ടുണ്ട്, മുൻ നിയമിച്ചവരെ വിളിച്ചിട്ടുണ്ട്, വിളിച്ചവരെ നീതീകരിക്കും, നീതീകരിച്ചവരെ അവൻ തേജസ്കരിക്കപ്പെടുകയും ചെയ്യും. മുൻ നിയമിച്ചവരെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ലിസ്റ്റിൽ മുൻ നിയമിച്ചവരായിരിക്കണം. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 12 പേരിൽ ഒരുത്തനൊരു യൂദാ ഉണ്ടായിരുന്നു. യേശു കർത്താവ് ഒരു 12 മണിക്കൂർ പ്രാർത്ഥിച്ച് ഒരു മുഴുരാത്രി പ്രാർത്ഥന മുഴുവൻ നടത്തിയിട്ടാണ് 12 ശിഷ്യന്മാർ ഓരോ ശിഷ്യന് വേണ്ടി ഓരോ മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലമായി, തോമസ്, മത്തായി, തദ്ദായി, ശിമോൻ, യൂദാ ഇസ്കരിയോത്ത, യൂദാ എന്ന് പറഞ്ഞ് പേര് വിളിച്ച് 12 ശിഷ്യനായി ഒരുത്തൻ നാശയോഗ്യനായി തീർന്നു. അവൻ്റെ പണസഞ്ചി കൊടുത്ത് അവൻ കള്ളനായിരുന്നു, അവൻ തട്ടിപ്പുകാരനായിരുന്നു, വെട്ടിപ്പുകാരനായിരുന്നു, അവൻ നാശയോഗ്യനാ. ആ നാശയോഗ്യൻ നശിച്ചല്ലോ, അവന് പേരിട്ടിരിക്കുന്നത് 2 യൂദാ എന്നല്ല പറഞ്ഞത്, അവൻ നാശയോഗ്യൻ എന്നാ പറഞ്ഞത്. നാശയോഗ്യനായി തീരാതിരിക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ട്. ആ വിളി പേരുള്ളവരെ, വിളിച്ചവരെ നീതീകരിച്ച്, ആ വിളിച്ചവരെ നമുക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ ആ അവൻ മുന്നിവച്ചവരെ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടനുപരാകാൻ മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു. മുൻ നിയമിച്ചവരെ അവൻ വിളിക്കും, വിളിച്ചവരെ നീതീകരിക്കും, നീതീകരിക്കുന്നവരെ തേജസ്കരിക്കും. ആ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിച്ചെടുക്കുവാൻ, ആ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിച്ചെടുക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മൾ നീതീകരിക്കപ്പെട്ടവരായിരിക്കണം. ആ നീതി ചെയ്യാൻ സാധിക്കണം നമുക്ക്. അനീതി ചെയ്യരുത്,
അനർത്ഥം ചെയ്യരുത്, പാപം ചെയ്യരുത്, അനീതിയുടെ വഴികളിൽ നടക്കരുത്. അനീതിയുടെ വഴിയിൽ പോകുന്നവൻ നീതീകരിക്കപ്പെടുവാൻ സാധ്യമല്ല. അഗാധ കൂപങ്ങളിലേക്ക്, മരണത്തിൻ്റെ പാശങ്ങളിലേക്ക്, കത്തുന്ന തീപ്പയ്യയിലേക്ക്, മരണത്തിലേക്ക്, ഒരിക്കലും മരണമില്ലാത്ത വേദനകളിലേക്ക്. മരണമില്ലാത്ത വേദനയാണ്, മരണമില്ലാത്ത വേദനയെന്ന് ഞാൻ വിവക്ഷിക്കുന്നത്. മരിച്ച് 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 ഇഞ്ചിഞ്ചായി മരിക്കുന്ന അമരണത്തിൻ്റെ അനുഭവമാണ് അവിടെ സംഭവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഉറപ്പിക്കുവാനുള്ളത്, നമ്മളെ നീതീകരിച്ച് നീതീകരിച്ചവരെ തേജസ്കരിക്കും. സഫറിംഗ് ടു ഗ്ലോറി. കഷ്ടപ്പാടിൽ നിന്നും തേജസ്കരണത്തിലേക്കാണ് പോകുന്നത്. കഷ്ടപ്പാടിലൂടെയാണ് ഈ യാത്ര, പെട്ടെന്നല്ല ആ യാത്ര. അത് ദൈവത്തിൻ്റെ എവർലാസ്റ്റിംഗ് ലവാണ്. 31 മുതൽ 39 വരെയുള്ള ആ വാക്യങ്ങളിൽ കാണുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണിത്. പാപത്തിൽ നിന്നുള്ള വിടുതൽ, ആ കഷ്ടപ്പാടിൽ നിന്ന് മഹത്വത്തിലേക്ക്, അത് ദൈവത്തിൻ്റെ സ്നേഹം. 31 മുതൽ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആരുമില്ല. നിന്നെ അതിലെ ഇതിലേക്ക് അവൻ്റെ പാസാക്കിച്ച് അവൻ അവൻ്റെ വഴിക്ക് പോയിക്കോളും. അവൻ്റെ പൊടി പോലും കാണുകയില്ല, അവൻ്റെ സ്വപ്നം പോലും പിന്നെ കാണുകയില്ല. ദൈവം അനുകൂലമല്ലെങ്കിൽ, ദൈവം പ്രതികൂലമാണെങ്കിൽ നിനക്ക് എത്ര അനുകൂലമുണ്ടെങ്കിലും ഒന്നുമില്ല, ഒരു ഗുണവുമില്ല കേട്ടോ. ദൈവം നിനക്ക് അനുകൂലമാണെങ്കിലേ നീ ഒന്നും പേടിക്കാനില്ല. നിൻ്റെ അസൂയാലുക്കളാണ് നിനക്ക് എതിരായി നിൽക്കുന്നത്. നീ ഒരു പാപവും ചെയ്യാത്തവർ, നീ ഒരു ദോഷവും ചെയ്യാത്തവർ, നീ കണ്ടിട്ട് പോലും ഇല്ലാത്തവർ നിന്നെ ചുമ്മാ പറയുന്നില്ലേ. അവർക്കൊരു കാര്യവും നിന്നോട്, അവനോടൊരു ദോഷവും നീ ചെയ്തിട്ടില്ല. അവനവൻ്റെ വഴിക്ക് പോയിക്കോളും. യൂതയുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ മോശയുടെ സംസ്കാരത്തിന് പിസ്കാ മലമുകളിൽ വന്നപ്പോൾ പിശാജ് പറഞ്ഞു, ഇവൻ ഒരുത്തനെ കൊന്നതാകൊണ്ട് ഇവൻ്റെ അടക്കം ഞങ്ങളാണ് നടത്തേണ്ടത്. അതുകൊണ്ട് പിശാചുക്കളുടെ, അപ്പോൾ അവനെ ഒന്നും പറയാതെ ദൂതന്മാർ അവനെ ഫലസിച്ച് വിട്ടതേ ഉള്ളൂ. അങ്ങനെയുള്ളവനെ എല്ലാം ഫലസിച്ച് അങ്ങ് വിട്ടേക്കണം. അവനവൻ്റെ വഴിക്ക് പോയിക്കോളും, അവനവൻ്റെ വഴിക്ക് പോയിക്കോളും. നീ നിൻ്റെ പണി ചെയ്തോണം, നീ നിൻ്റേതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്തോണം. ദൈവം നിന്നെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി, അല്ലാതെ അവനോട് വഴക്കുണ്ടാക്കി അവൻ്റെ പുറകെ പോയാൽ നിനക്ക് അതിനെ കാണുകയുള്ളൂ സമയം. ദൈവത്താൽ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഇത് ദൈവത്താൽ ലഭിക്കുന്നതാണ്. പാപക്ഷമ ലഭിക്കുന്നത് ദൈവത്താലല്ല, വേറെ ആരുടെയും ഔദാര്യം കൊണ്ടോ, ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ കൊണ്ടോ, ആര് നമ്മളെന്തെങ്കിലും ചെയ്തിട്ടോ, ഒന്നുമല്ല. ദൈവത്തിന് നമ്മുടെ മനസ്സറിഞ്ഞാണ് ദൈവം തരുന്നത്. നമ്മുടെ മനസ്സറിഞ്ഞ് ദൈവം തരികയാണ്. അവിടെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന അവൻ അവനോടുകൂടെ സകലത നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ആർക്കും ദൈവം ഒരുവനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവനെക്കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യിക്കും. ആർക്കും അവനെ കുറ്റം ചുമത്താൻ സാധിക്കയില്ല. അവനെ കുറ്റം ചുമത്തുവാനുള്ള പണികൾ എന്തെല്ലാം ചെയ്താലും അവനെ കുറ്റം ചുമത്തുവാൻ നിൻ്റെ സ്വപ്നത്തിൽ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ പ്രത്യാശ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണത്. നമ്മുടെ കേമം കൊണ്ടൊന്നും, നമ്മുടെ മെടുക്ക് കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടൊന്നുമല്ല. നമ്മുടെ സ്വാധീനമൊന്നും വേണ്ട, യാതൊരു സ്വാധീനവും കൊണ്ടുമല്ല. ദൈവം തിരഞ്ഞെടുത്തവരെ ആർക്കാണ് കുറ്റം വിധിക്കാൻ സാധിക്കുന്നത്? സാധ്യമല്ല. ഞാനും നിങ്ങളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ ആ ദൈവീയ പദ്ധതിയുടെ ഭാഗമാകണം. എങ്കിലേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. മനുഷ്യരാൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ ദൈവീയമായ പദ്ധതിയുടെ ഭാഗമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരായി തീരുവാൻ ആർക്കും ദൈവമക്കളാകുവാൻ അവകാശമുണ്ട്.
ആർക്കും 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 ദൈവമക്കളായി തീരുവാൻ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ ഓഫർ കൊടുത്തിട്ടുണ്ട്, അവകാശം കൊടുത്തിട്ടുണ്ട്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഈ വചനം എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ വിഭാഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ അതിനെ ഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൽ രൂപാന്തരം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചാട്ട്. ഇത് പ്രക്ഷേപണം ചെയ്യുന്ന വോട്ട് വെഡ് ചാനലിലെയും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെയും വിശേഷിച്ച് അതിൻ്റെ ചെയർമാൻ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് അവരുടെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചാട്ട്, ആശീർവദിച്ചാട്ട്. ഈ വചനത്താൽ ദൈവകൃപ പ്രാപിച്ച്, ശക്തി പ്രാപിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ഇതിൻ്റെ മക്കളെ ബലപ്പെടുത്തിക്കാട്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.